ഹായ് ഓൾ, ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ പാർട്ട് എ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഓക്കെ, പാർട്ട് എയിൽ നമ്മൾ 10 questions കണ്ടു. അതിൽ ഓരോ ക്വസ്റ്റ്യൻസും 3 marks വെച്ചിട്ടാണ്. അപ്പോൾ 30 ആയി. ഇനി പാർട്ട് ബിയിൽ ടോട്ടൽ 10 questions ഉണ്ട്. ആ 10 questions ഒരു മൊഡ്യൂളിന് 2 essay questions ചോദിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മളിപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. 10 കഴിഞ്ഞാൽ നെക്സ്റ്റ് 11. ഓക്കെ, അപ്പം 11 തന്നെ ഞാൻ പറഞ്ഞു ഓരോ ക്വസ്റ്റ്യൻ ഈച്ച് ക്യാരീസ് എത്രയാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 14 marks ആണ്. അപ്പം 11 A 14 marks, 11 A 9 marks, 11 B 5 marks, അങ്ങനെ 14 marks ആണ്. അപ്പം ഇത് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 12 ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് 11 അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ 12th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഓർ പാർട്ടാണ്. സോ 11th ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ എനി 3 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പം ഇതിൽ വരുന്നത് ഏതെങ്കിലും 3 OOPS principles ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം, കുറേ നമുക്കറിയാം എത്ര ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടെന്ന്, എത്ര ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒബ്ജക്റ്റ്, ക്ലാസ്, എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ദെൻ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ദെൻ അപ്പം ഇത് ഫീച്ചേഴ്സ്, ഡിഫറെൻറ്റ് ഓപ്സ് ഫീച്ചേഴ്സ് നിങ്ങൾക്കറിയാം. അപ്പം എനി 3 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം എനിക്ക് ഏതെങ്കിലും ഒരു 3 features എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഞാനിവിടെ ഒബ്ജക്റ്റ് എന്താണെന്ന് പറയുന്നു. ഒബ്ജക്റ്റ്, ദേ ആർ ദ സിംപിൾ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് എന്ന് പറയുന്നു. ദേ ആർ ദ റിയൽ വേൾഡ് എൻറ്റിറ്റീസ് വിച്ച് ഹാസ് എക്സിസ്റ്റൻസ്. ദെൻ ഒരു എക്സാമ്പിളും കൂടെ പറയാം. സിമിലർലി ക്ലാസ് എന്താണ്, ക്ലാസ് ഇസ് അനദർ ഫീച്ചർ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. സോ ക്ലാസ് എന്താണെന്ന് പറയാം. ക്ലാസ് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്ത് സിമിലർ ഫീച്ചേഴ്സ് ആണ്. ക്ലാസ് ഇസ് എ വേ ടു ബൈൻഡ്. അപ്പം നിങ്ങൾക്ക് അവിടെ നിങ്ങൾ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു പാർട്ട് എയിൽ ക്ലാസ്സും ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു, ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കൂടെ എഴുതി വയ്ക്കാവുന്നതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇസ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഡേറ്റ അബ്സ്ട്രാക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ എളുപ്പമെങ്കിൽ ഇൻഹെറിറ്റൻസ് ചെയ്താൽ. അപ്പം ഞാനിവിടെ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ മീൻസ് പ്രൊവൈഡിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ്, ഹൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അല്ലേ. ഫോർ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിത് പറയാം. നമ്മൾ ടി വിയിലെ റിമോട്ട്, നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വോളിയൂം കൂടും, മൈനസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വോളിയൂം കുറയും. ഹൗ ഇറ്റ് ഈസ് ഇൻറ്റേർണലി, അല്ലെങ്കിൽ ഇൻറ്റേർണലി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് പറയുന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തിട്ട് ഷോയിങ് ഉള്ളത് എസെൻഷ്യൽ ഫീച്ചേഴ്സ്, അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അത് നമ്മുടെ ഈ നമ്മുടെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലോട്ട് വരുമ്പോഴത്തേ നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം, അതായത് എങ്ങനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ഔട്ട്സൈഡ് വേൾഡിലോട്ട് ആക്സസ് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കാം. സോ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയിനെയും ഫംഗ്ഷൻസിനെയും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് മാറ്റുന്നത്, അതാണ് എൻകാപ്സുലേഷൻ. എന്താണ് എൻകാപ്സുലേഷൻ മീൻസ് പൊതിഞ്ഞ് വെക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ വെക്കുന്നതോടെ എന്താണ്, ദേ ആർ നോട്ട് ആക്സസിബിൾ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. ഏത് ഫംഗ്ഷൻ ആണോ, ഇവിടെ നമ്മൾ ജാവയിൽ വരുമ്പോൾ മെത്തേഡ് എന്ന് പറയും അല്ലേ, ഏത് മെത്തേഡിനാണോ ആ ഡേറ്റയിനെ ആക്സസ് ചെയ്യാൻ, അല്ലെ ആ ഡേറ്റയിലോട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റനെ ഡയറക്റ്റ് ആക്സസ് ബൈ ദ പ്രോഗ്രാം, അതിനാണ് ഡേറ്റ ഹൈഡിങ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഹൈഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എൻകാപ്സുലേഷൻ തന്നെ വേറൊരു പേരെന്താണ്, ഡേറ്റ ഹൈഡിങ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഹൈഡിങ്. സോ ഏതെങ്കിലും 3 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾസ്, ഞാനിവിടെ 4 features ആണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും 3 features എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 11 B എന്താണ് പറയുന്നത്, വാട്ട് ഇസ് ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് ജാവ വെർച്വൽ മെഷീൻ ഇൻ ഇറ്റ്. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. എന്താണ്
എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ജി ആർ ഇ? ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് ജെ വി എം? വേറെ രീതി ചോദിക്കാവുന്നത് ജെ വി എം ആർക്കിടെക്ചർ എന്താണ്? ഈ രണ്ട് ചോദിച്ചാലും ഇത് ഇതാണ് ആൻസർ. ഓക്കെ, ജെ വി എം ആർക്കിടെക്ചർ ഒത്തിരി പ്രാവശ്യം 2015 സ്കീമിൽ ചോദിച്ചിട്ടുണ്ട്. സോ അത് നല്ലപോലെ പഠിച്ചു വയ്ക്കാം. ആദ്യം ജി ആർ ഇ എന്താണ്? അത് ജി ആർ ഇ സ്റ്റാൻഡ്സ് ഫോർ ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ്. ഓക്കെ, നമ്മൾ ജാവ ആർ ടി എന്നും പറയും. എന്താണ് ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ്? ഇറ്റ് പ്രൊവൈഡ്സ് എ മിനിമം റിക്വയർമെൻറ്റ്സ്. ഒരു ജാവ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്? ജി ആർ ഇ. ഓക്കെ, നമുക്ക് ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ കുറച്ച് റിക്വയർമെൻറ്റ്സ് വേണ്ടേ? റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സിമെൻറ്റും നമുക്ക് ചുടുകട്ടയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മിനിമം കാര്യങ്ങൾ വേണം. സോ ആ മിനിമം റിക്വയർമെൻറ്റ്സിനെയാണ് നമ്മൾ എന്താണ് ജി ആർ ഇ എന്ന് പറയുന്നത്. അതായത് ഒരു ജാവ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സിനെയാണ് ജി ആർ ഇ എന്ന് പറയുന്നത്. ഈ ജെ ആർ ഇയിൽ എന്തുണ്ടാവും? ജെ ആർ ഇക്കകത്താണ് നമ്മൾ ആരിയിരിക്കുന്നത്. ജെ ആർ ഇ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം തന്നെ ജാവ വെർച്വൽ മെഷീന്, കോർ ക്ലാസ്സസും സപ്പോർട്ടിംഗ് ഫയൽസ് എല്ലാം അതിൻ്റെ കൂടെ കാണും അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് പ്രോഗ്രാംസ് കമ്പൈൽ ഫോർ എ ടിപ്പിക്കൽ ജെ വി എം ഇംപ്ലിമെൻറ്റേഷൻ ക്യാൻ റൺ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും ആ റൺ ടൈം സിസ്റ്റത്തിൽ? ദ കോഡ് നെസസറി ടു റൺ ദ ജാവ പ്രോഗ്രാംസ്. ഓക്കെ, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ജാവ വെർച്വൽ മെഷീൻ. ജാവ വെർച്വൽ മെഷീൻ ഇംപ്ലിമെൻറ്റേഷനും ജി ആർ ഇയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ജാവ വെർച്വൽ മെഷീൻ ഇൻ ജി ആർ ഇ? അപ്പം നിങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു, ജി ആർ ഇക്കകത്ത് നമ്മൾ ജി ആർ ഇൻ സോഫ്റ്റ്വെയർ എൻവയോൺമെൻ്റ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ആരും കൂടെ വരും, ജെ വി എമ്മും കൂടെ വരും. അപ്പോൾ ജെ വി എമ്മിൻ്റെ റോൾ എന്താണ് ശരിക്കും ജി ആർ ഇയിൽ? ജെ വി എം ഇറ്റ് ഈസ് എ ജാവ വെർച്വൽ മെഷീൻ, ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ that provides runtime environment in which java bytecode can be executed. അറിയാലോ, നമ്മുടെ പ്രോഗ്രാം, നമ്മളൊരു സോഴ്സ്, നമ്മുടെ ജാവ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ സോഴ്സ് കോഡ് ആദ്യം കമ്പൈലേഷൻ കമ്പൈലർ വെച്ചിട്ട് കമ്പൈൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിന് എന്തായിട്ടാണ് മാറ്റുന്നത്? ടു സ്റ്റെപ്പ് പ്രോസസ്സാണെന്നറിയാൽ ആദ്യം നമ്മുടെ ജാവ പ്രോഗ്രാമിനെ ജാവ കമ്പൈലർ, അതായത് എന്താണ് ജാവ സി, ജാവ കമ്പൈലർ വർക്ക് ചെയ്യുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? ജാവ ബൈറ്റ് കോഡായിട്ട് മാറും. ബൈറ്റ് കോഡ് അല്ലെങ്കിൽ ക്ലാസ് ഫയൽ, അതാണ് ഡോട്ട് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഡോട്ട് ക്ലാസ് ഫയലിനെ, ഓക്കെ, ഈ പറയുന്ന ഡോട്ട് ക്ലാസ് ഫയലിനെ ജാവ ഇൻ്റർപ്രറ്റർ അല്ലെങ്കിൽ ജാവ ഇൻ്റർപ്രറ്റർ വെച്ചിട്ട് എന്താക്കി മാറ്റും ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. ഓക്കെ, ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. ഈ പറയുന്ന ജാവ എന്ന് പറയുന്ന ഇതെന്താണ് ഇൻ്റർപ്രറ്ററിൻ്റെ കമാൻഡാണ്. ആ ഇൻ്റർപ്രറ്റർ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ജെ വി എം. ഓക്കെ, ഇൻ്റർപ്രറ്റർ എവിടെയാണ് ഇരിക്കുന്നത്? ജെ വി എം. ഇങ്ങനെയാണ് ഇൻ്റർലി നടക്കുന്നത്. അപ്പോൾ ജെ വി എമ്മിൻ്റെ യൂസേജ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ റൺ ടൈം എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ജാവ ബൈറ്റ് കോഡ് ക്യാൻ ബി എക്സിക്യൂട്ട്. ഈ ജാവ ബൈറ്റ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള റൺ ടൈം എൻവയോൺമെൻറ്റ് ആരെ പ്രൊവൈഡ് ചെയ്യുന്നത്? ജെ വി എം. ഓക്കെ, അപ്പം ഇതിൻ്റെ ആർക്കിടെക്ചർ ഞാൻ കുറച്ചും കൂടെ ഒന്ന് എൻലാർജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജെ വി എം ആർക്കിടെക്ചർ ചോദിച്ചാൽ ഈ ഫിഗർ വരയ്ക്കണം. ഡെമോ ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഡെമോ എന്ന് പറയുന്നത് നമ്മുടെ ജാവ പ്രോഗ്രാമിൻ്റെ പേരാണ്. ആ ഡെമോവിനെ നമ്മുടെ കമ്പൈലർ എന്ന് പറയുമ്പോൾ ജാവ സി എന്തായിട്ട് മാറ്റി ഡെമോ ഡോട്ട് ക്ലാസ് ആക്കി. ഈ ഡെമോ ഡോട്ട് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഒരു ബൈറ്റ് കോഡാണ്. ഡെമോ ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ബൈറ്റ് കോഡാണ്. ഈ ബൈറ്റ് കോഡ് എവിടെയിട്ടാണ് പോകുന്നത്? ജെ വി എമ്മിൻ്റെ അകത്ത് പോകും. അപ്പോൾ അവിടെ ക്ലാസ് ലോഡർ സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലാസ് ലോഡർ സബ് സിസ്റ്റം ഉണ്ട്. ഈ ക്ലാസ് ലോഡർ സബ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ഈ ഡോട്ട് ക്ലാസ് ഫയലിന് ജാവ സ്റ്റാക്കിലോട്ട് കൊടുക്കും. ഓക്കെ, ജാവ സ്റ്റാക്കിലോട്ട് കൊടുക്കും. എന്നിട്ട് എന്തേറ്റും ഈ ഒരു ജാവ പ്രോഗ്രാമിന് പല മെമ്മറി ലൊക്കേഷനിലുണ്ട്. ഈ ജാവ സ്റ്റാക്കിലോട്ട് കൊടുത്ത് ഈ ഡോട്ട് ക്ലാസ് ഫയലിനെ ക്ലാസ് ലോഡർ സബ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? ഡോട്ട് ക്ലാസ് ഫയലിനെ ജാവ സ്റ്റാക്ക്, എന്നിട്ട് എന്ത് പറ്റും? എന്നിട്ട് എന്ത് ചെയ്യും? സഫിഷ്യൻറ്റ് മെമ്മറി വിൽ ബി അലോക്കേറ്റഡ് ഫോർ ദ ഈ ജാവ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും.
ഈ പറയുന്ന അഞ്ച് മെമ്മറി ലൊക്കേഷനിൽ. ഏതൊക്കെയാണ് അഞ്ച് മെമ്മറി ലൊക്കേഷൻസ്? ഈ പറഞ്ഞ അഞ്ച് മെമ്മറി ലൊക്കേഷനിലായിട്ട് അങ്ങ് അലോക്കേറ്റ് ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഹീപ്പ് ഏരിയ. ഹീപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് റെഫറൻസസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഹീപ്പ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഈ മെത്തേഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിക് വേരിയബിൾസ് ആയ നോൺ സ്റ്റാറ്റിക്കും സ്റ്റാറ്റിക് മെത്തേഡ്സ്, നമ്മുടെ സ്റ്റാറ്റിക് മെത്തേഡ്സ് നോൺ സ്റ്റാറ്റിക് മെത്തേഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ് എന്ത് പറയുന്നത്, വേരിയബിൾസും മെത്തേഡ്സും ആണ് മെത്തേഡ് ഏരിയക്കകത്ത്. ദെൻ ജാവ സ്റ്റാക്ക്. ജാവ സ്റ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോൺ സ്റ്റാറ്റിക് വേരിയബിൾസ്, നോൺ സ്റ്റാറ്റിക് വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്നതാണ് ജാവ സ്റ്റാക്ക്. ഈ മെത്തേഡ് ഏരിയ ഓർ സ്റ്റാറ്റിക് ഏരിയ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് വേരിയബിൾസും ജാവ സ്റ്റാക്കിൻ്റെ അകത്ത് നോൺ സ്റ്റാറ്റിക് വേരിയബിൾസും. കേട്ടോ, തിരിഞ്ഞു പോകല്ല. നമ്മുടെ ഈ സ്റ്റാറ്റിക് മെത്തേഡ് ഏരിയ ഓർ സ്റ്റാറ്റിക് ഏരിയ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വേരിയബിൾസും ദെൻ നോൺ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാറ്റിക് മെത്തേഡും. ജാവ സ്റ്റാക്കിൻ്റെ അകത്ത് നോൺ സ്റ്റാറ്റിക് വേരിയബിൾസും അതിൻ്റെ അഡ്രസ്സ്, ആ ഒബ്ജക്റ്റ് റെഫറൻസ് റെഫർ ചെയ്യുന്ന അഡ്രസ്സുമാണ് എവിടെ ഇരിക്കുന്ന ജാവ സ്റ്റാക്കിൻ്റെ അകത്ത്. ദെൻ പി സി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സാണ് നമ്മൾ എവിടെ ഇരിക്കുന്ന ഈ പി സി രജിസ്റ്ററിൻ്റെ അകത്ത് കാണുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് ഹോൾഡ്സ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ലാസ്റ്റ് വൺ ഇസ് നേറ്റീവ് സ്റ്റാക്ക്. നേറ്റീവ് സ്റ്റാക്ക് മീൻസ് വാട്ട്? ഇറ്റ് ഹോൾഡ്സ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ നേറ്റീവ് കോഡ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ജാവ കോഡ് അല്ലാതെ വേറെ കോഡ്, വേറെ കോഡ് റൺ ചെയ്യണമെന്നുണ്ട്, റൺ ചെയ്യുവാണെങ്കിൽ അത് ദാൻ ജാവ കോഡ് സ്റ്റോർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റാക്കാണ് നേറ്റീവ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദാൻ നേറ്റീവ് ഇൻ്റർഫേസ് വിൽ ആക്സസ് ഇൻ്റർഫേസ് വിത്ത് നേറ്റീവ് സ്റ്റാക്ക് ആൻഡ് ദ നേറ്റീവ് ലൈബ്രറി. ഓക്കെ, ഇപ്പം ഈ ഒരു നേറ്റീവ് സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ദ കോഡ് അതർ ദാൻ ദ ജാവ, അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേറ്റീവ് ലൈബ്രറി. അപ്പോൾ നേറ്റീവ് ഇൻ്റർഫേസ് ആണ് ഈ ഒരു എന്താണ് നേറ്റീവ് ലൈബ്രറിയും നേറ്റീവ് സ്റ്റാക്കിനുമായിട്ടുള്ള ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ നേറ്റീവ് ഇൻ്റർഫേസ് ആണ്. ഓക്കെ, അപ്പം ഈ ഫിഗറിലുള്ള എല്ലാ ബ്ലോക്സും നമ്മൾ പഠിച്ചു. എന്താണ് ഡോട്ട് ക്ലാസ് ഫയലിനെ ലോഡ് ചെയ്യുന്നതാണ് ക്ലാസ് ലോഡ് സബ് സിസ്റ്റം. ലോഡ് ചെയ്തിട്ട് ഈ ജാവ പ്രോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ് ഓരോരോ മെമ്മറി ലൊക്കേഷനിലായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ. ജാവ പ്രോഗ്രാമിൻ്റെ ഹീപ്പ് ഇരിക്കാത്ത നമ്മുടെ ഒബ്ജക്റ്റ് റെഫറൻസ് ആണ്, മെത്തേഡ് ഇരിക്കാത്ത സ്റ്റാറ്റിക് വേരിയബിൾസും പിന്നെ സ്റ്റാറ്റിക് ആൻഡ് നോൺ സ്റ്റാറ്റിക് മെത്തേഡ്സും. ജാവ സ്റ്റാക്കിൻ്റെ അകത്ത് നോൺ സ്റ്റാറ്റിക് വേരിയബിൾസ് ആണ്, പിന്നെ ഒബ്ജക്റ്റ് റെഫറൻസ് ചെയ്യുന്ന അഡ്രസ്സ്, ദെൻ പി സി രജിസ്റ്ററിൻ്റെ വെച്ചാൽ നെക്സ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്, ദെൻ നേറ്റീവ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ദ കോഡ് സ്റ്റോറിംഗ് കോഡ് അതർ ദാൻ ദ ജാവ കോഡ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തുള്ള എക്സിക്യൂഷൻ ഏരിയ, ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ഭാഗമാണ് അടുത്ത എക്സിക്യൂഷൻ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻ്റർപ്രറ്റർ ഉണ്ട്, ജി ഐ ടി കമ്പൈലർ. ഈ ഇൻ്റർപ്രറ്റർ ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഡോട്ട് ക്ലാസ് ഫയൽ എന്താക്കി മാറ്റുന്നത്, ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നത്. സോ എക്സിക്യൂഷൻ എൻജിൻ എന്ന് പറയുമ്പം വിച്ച് കണ്ടെയ്ൻസ് ഇൻ്റർപ്രറ്റർ ആൻഡ് ജി ഐ ടി കമ്പൈലർ, വെൻ എവർ എ ജാവ പ്രോഗ്രാം ഇസ് എക്സിക്യൂട്ടഡ് അറ്റ് ഫസ്റ്റ് ടൈം ഇൻ്റർപ്രറ്റർ വിൽ കംസ് ഇൻ ടു പിക്ചർ ആൻഡ് കൺവേർട്സ് വൺ ബൈ വൺ ബൈറ്റ് കോഡിനെ എന്താക്കി മാറ്റും, മെഷീൻ ലെവൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മാറ്റും. ഇനി ജസ്റ്റ് ഇൻ ടൈം, ജി ഐ ടി മീൻസ് ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ വിൽ കംസ് ഇൻ ടു പിക്ചർ ഫ്രം ദ സെക്കൻഡ് ടേം. ഇപ്പോൾ ഫസ്റ്റ് ആരാ വരുന്നത്, ഇൻ്റർപ്രറ്റർ ആണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ആണ് ആര് വരുന്നത്, ഈ ജസ്റ്റ് ഇൻ കമ്പൈലർ. എന്തിനു വേണ്ടിയിട്ടാണ്, ഇഫ് ദ സെയിം ജാവ പ്രോഗ്രാംസ് ഇസ് എക്സിക്യൂട്ടഡ് ഗിവ്സ് ദ സെയിം മെഷീൻ ലെവൽ ഇൻസ്ട്രക്ഷൻ ടു പ്രോസസ് വൈ വിച്ച് ആർ അവൈലബിൾ ഇൻ ദ ബഫർ മെമ്മറി. അപ്പം ഈ ജസ്റ്റ് ഇൻ കമ്പൈലർ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ നേരത്തെ റൺ ചെയ്ത പ്രോഗ്രാമാണ്, ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം റൺ ചെയ്തതാണ്. ഒരു പ്രാവശ്യം റൺ ചെയ്യണമെങ്കിൽ, ആദ്യമായിട്ട് റൺ ചെയ്യണമെങ്കിൽ ആര് വേണം, ഞാൻ ഈ കോഡ് ആദ്യമായിട്ട് റൺ ചെയ്യണമെങ്കിൽ ഇൻ്റർപ്രറ്റർ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ ഇൻ്റർപ്രറ്ററാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ആ ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്തു, ആ പ്രോഗ്രാം ഞാൻ ഒന്നും കൂടെ റൺ ചെയ്യണമെങ്കിൽ ആര് ചെയ്ത് അതിനാര് യൂസ് ചെയ്താൽ മതി, ജസ്റ്റ് ഇൻ കമ്പൈലർ യൂസ് ചെയ്യാം. ജസ്റ്റ് ആയിട്ട് റൺ ചെയ്താൽ മതി, കാരണം ഓൾറെഡി റൺ ചെയ്തത് വിൽ സ്റ്റോർ ഇൻ ദ ബഫേർഡ് ഇൻ ദ മെമ്മറി. സോ എന്ത് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ജസ്റ്റ് ഇൻ കമ്പൈലർ. അപ്പോൾ സെക്കൻഡ് ടൈമായിട്ട് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇൻ കമ്പൈലർ യൂസ് ചെയ്യാം. ലൈക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് ആ ജാവ പ്രോഗ്രാം ആദ്യമായിട്ട് റൺ ചെയ്യണമെങ്കിൽ ആര് തന്നെ വേണം, ഇൻ്റർപ്രറ്ററിനെ വേണം. അതാണ് ഡിഫറൻസ് മനസ്സിലാക്കുക, ഇൻ്റർപ്രറ്ററും ജസ്റ്റ് ഇൻ കമ്പൈലറും. സോ ആർക്കിടെക്ചർ ചോദിച്ചാലും എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ വെച്ച് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ.